ഹായ് ഫ്രണ്ട്സ്, ഞാൻ രേണുക. കുറ്റിക്കാട്ടിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിച്ചിടിച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഇത് ഇടിയൻ ചക്ക, ഇടിച്ചക്ക, നമ്മുടെ ടെൻഡർ ജാക്ക്, ചക്കക്കുട്ടി, ചക്കയുടെ കുട്ടിപ്പരിവം. ഇത് 1 കിലോ വരുന്ന ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാം. ആദ്യമായിട്ട് ഇതിൻ്റെ തണ്ട്, ഇതിൻ്റെ ഞെട്ട് മുറിച്ച് കളയാം. നല്ല പാശയുണ്ടാവും, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം മടക്കിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് പീസുകളായിട്ട് ആദ്യം മുറിച്ചെടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റണത്. കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ ചക്ക, പച്ച ചക്ക നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ കത്തിയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഇത് വേഗം വേഗം കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ചക്കയ്ക്ക് കറയുണ്ട് കേട്ടോ, അതാണ് കളറ് ഇങ്ങനെ ചേഞ്ചായിട്ട് വരുന്നത്. ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ നമുക്കിതിൻ്റെ പശയൊക്കെ തുടച്ച് കളയാം. തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മുടെ കത്തിയിലും കയ്യിലൊക്കെ ആയിട്ടുള്ള ചക്കപ്പശ എങ്ങനെയാണ് കളയുക? വലിയ ആൾക്കാർക്കും അമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ അറിയാം. ഞാൻ അറിയാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യണത്. കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക. ഒരു 2-3 ഡ്രോപ്പ് മതിയാവും. എന്നിട്ട് നന്നായിട്ട് കൈ രണ്ടും റബ് ചെയ്യുക. ദാ കണ്ടു, സൂപ്പറായില്ലേ, എല്ലാം പോയി വൃത്തിയായി. ഇനി നമുക്ക് ഓരോ റൗണ്ട് പീസും എടുത്തിട്ട് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ തോലും ചെത്തിക്കളയണം. ഇതിൻ്റെ മൂക്കും, അതായത് ഉള്ളിലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ, അതും ചെത്തിക്കളയണം. അതിനു മുൻപ് നമുക്ക് ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. ഇതിനിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പീസും എടുത്തിട്ട് ആദ്യം മൂക്ക് ചെത്തിക്കളയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചക്കമുള്ള് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ള പോർഷൻ മുഴുവനായിട്ട് നമുക്കെടുക്കാം. ഇതാ കണ്ടോ, ഇത്രയും മതി. ഇതാ അപ്പോൾ നമ്മൾ ചെത്തിയെടുത്ത പോർഷൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം അതിൻ്റെ മൂക്ക് ചെത്തിക്കളയുക, കണ്ടോ, സോഫ്റ്റായിട്ടുള്ള പോർഷൻ ചെത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോല്, ചക്കയുടെ മുള്ള് ചെത്തുക. നൈസായിട്ട് ചെത്തിക്കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചെത്തിക്കളയണ്ട. കൈയൊന്നും മുറിക്കാതെ നമുക്കൊരു മുട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കാം. മൂക്ക് ചെത്തിക്കളയുമ്പോഴാണ് ഇതിങ്ങനെ നാര് നാരായിട്ട് കിടക്കുക. നമ്മളിത് വേവിച്ചിട്ട് ഇടിച്ചെടുക്കുമ്പോൾ നാര് നാര് പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇത് ചെത്തിക്കളയണത്. അപ്പോൾ ഇതാ എല്ലാ പീസും കഴുകി ഞാനൊരു മൺകലത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചക്ക വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ജസ്റ്റ് 1-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ഇളക്കി കൊടുത്തില്ലല്ലോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം, എളുപ്പം സമയം അധികം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ 1 വിസിലെടുത്തിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഒരുപാട് ടെൻഡറാണെങ്കിൽ, നല്ല കിളുന്തായിട്ടുള്ള ചക്കയാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്തു പോവും. അങ്ങനെയുള്ള ചക്കയാണെങ്കിൽ 1 വിസിലെടുത്തിട്ട് കുറച്ച് എയർ നമുക്ക് കളയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് ഇടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഫ്ലെയിം കൂട്ടി വേവിച്ചെടുക്കുകയാണെങ്കിൽ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെ പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 6-7 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളമുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചക്ക നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം.
നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇനി താഴെ പിടിക്കുന്ന പേടിയുള്ളവർക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ, അതായത് ഈ പീസസൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ചൂടാറുമ്പോൾ ഇടിച്ചെടുക്കാം. നമ്മുടെ ചക്കയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേവ് നോക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട്, ചൂടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മുറിച്ച് നോക്കുക. കണ്ടോ, ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയുമ്പോൾ നമുക്ക് ഇടിച്ചെടുക്കാം. അമ്മിക്കല്ലിൽ വെച്ചിട്ടും ചതച്ചെടുക്കാം. പുറത്തേക്കൊന്നും തെറിച്ച് പോകാതെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ചെറിയ അമ്മിക്കുഴ എടുത്തിട്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ ചതച്ചെടുക്കും. രണ്ടോ മൂന്നോ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. ഇതാ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പീസ് ചേർക്കുക, ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. അങ്ങനെ ഇടിച്ചിടിച്ചൊരു തോരൻ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഇടിച്ചക്ക തോരൻ. ഇനി ഇങ്ങനെ ഇടിച്ചെടുക്കാൻ മടിയുള്ളവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറെടുക്കുക, അതിലേക്ക് മൂന്നോ നാലോ ചെറിയ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ റിവേഴ്സ് ബട്ടണിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് അരയ്ക്കാൻ പാടില്ല. റിവേഴ്സ് ബട്ടണിൽ രണ്ട് പ്രാവശ്യം രണ്ട് സെക്കൻഡ് അത്രയും മതി, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക ഫുള്ളായിട്ട് ഞാൻ ചതച്ചെടുത്തു. ഇനി നമുക്കിത് താളിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല നാര് നാരായിട്ട് കിടക്കുന്നുണ്ട്. താളിക്കാനായിട്ട് ഒരു 10-15 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 8-10 ചുവന്നുള്ളി, 2.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, കൂടെ കുറച്ച് വേപ്പിലയും. കളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമോ അലുമിനിയം ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇടിച്ചക്കയ്ക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം താളിച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടാകുമ്പോൾ ഉള്ളിയും വേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതച്ചതാണ്, അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. അതായത് ചില്ലി ഫ്ലേക്സ്, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടിച്ചക്കയിലെ മുളകിൻ്റെ അളവ് എപ്പോഴും കൂട്ടിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന അളവിൽ എടുക്കുമ്പോൾ അതിനേക്കാൾ ഒരു സ്പൂൺ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കണം. ഇടിച്ചക്കയിലേക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാലേ എരിവ് കുറച്ച് മുൻപന്തിയിൽ ഇട്ട് കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ തോരൻ. 2.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, അതായത് നമ്മുടെ കുത്തുമുളക്. നമ്മുടെ കുത്തുമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം ഈ സമയത്ത്. മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അളവ് എടുക്കാം. ഇനി ഈ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടിച്ചക്ക ചേർക്കുള്ളൂ. അതിന് മുൻപ് ഈ തേങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂണോളം ഉപ്പ് ചേർത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും എത്തണ പോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചക്ക ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചിടിച്ച ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്.
ഇടിച്ചക്ക നമുക്ക് ചാറുകറി ആയിട്ട് വെക്കാം പിന്നെ ഉണക്കപ്പയറില്ലേ വൻ പയർ ഇട്ടിട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കാം മുതിര ചേർക്കാം ചെറുപയറും ഒക്കെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ തന്നെ വെക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ഒന്നും ചേർക്കാതെ ഇടിച്ചക്ക തന്നെ തോരൻ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയും ഒരു പ്ലേറ്റ് ഇടിച്ചക്ക തോരനും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഗ്യാസ് ഓഫാക്കുന്നതിന് മുൻപായിട്ട് ഒരു രണ്ട് ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഒരു ഫൈനൽ ടച്ച് ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ തോരന് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഗ്യാസ് ഓഫാക്കുന്നതിന് മുൻപ് അതിനുശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഗ്യാസ് ഓഫാക്കുക അടിപൊളി ഇടിച്ചക്കത്തോരൻ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം